സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും ആർ സി ബുക്കിന്റെയും പ്രിന്റിംഗ് നിലച്ചു കരാർ കമ്പനിക്ക് ഒൻപത് കോടി കടമായതോടെയാണ് പ്രിന്റിംഗ് നിർത്തിയത് ടെസ്റ്റ് പാസ്സായിട്ടും ലൈസൻസ് കിട്ടാതെ നിരവധി പേരാണ് കാത്തിരിക്കുന്നത് വണ്ടി എടുത്തിട്ട് വലിയ പ്രതീക്ഷയോടെയാണ് എടുത്തത് എന്തെങ്കിലും ജോലിക്ക് പോവാം വീട്ടിലെ വാടക അടയ്ക്കാം പിന്നെ ബൈക്കിന്റെ ലോൺ അടയ്ക്കുക എന്നുള്ളതിലൊക്കെ ഓരോ കമ്പനിയിൽ ജോലിക്ക് പോവാ രീതിയിലേക്കാണ് ഈ നമ്മൾ വണ്ടി എടുത്തത് ലൈസൻസ് വണ്ടി ഒരു ഒരു ഒതുക്കി എന്നുള്ള അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നടക്കുന്നില്ല തിരുവനന്തപുരം സ്വദേശി ഷാരോണിനെ പോലെ ലൈസൻസ് കിട്ടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിരവധി പേരുണ്ട് ഈ വണ്ടി റോഡിലിറങ്ങി തുടങ്ങിയാലേ വണ്ടിയുടെ വായ്പയും വീട്ടുപാടകയുമൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റൂ കഷ്ടപ്പെട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായത് മൂന്ന് മാസം മുമ്പ് ലൈസൻസിനായി പണം അടച്ചിട്ടും ഇതുവരെ ലൈസൻസ് കയ്യിലെത്തിയില്ല ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ലൈസൻസ് അച്ചടിക്കാൻ സർക്കാർ കരാർ നൽകിയത് കൊച്ചിയിൽ ലൈസൻസും ആർ സി ബുക്കുമൊക്കെ അച്ചടിക്കുന്ന കരാറുകാരന് ഒമ്പത് കോടിയാണ് നിലവിലെ കുടിശ്ശിക സർക്കാർ പണം നൽകാത്തതിനാൽ ഒക്ടോബർ മുതൽ അച്ചടി നിർത്തി ഇതിനിടെ പോസ്റ്റൽ വകുപ്പിനും കടമായി ഏഴ് കോടി അച്ചടിച്ചിറക്കിയ ലൈസൻസുകൾ അയക്കാൻ പോസ്റ്റൽ വകുപ്പും തയ്യാറായില്ല ഏഴ് കോടി പോസ്റ്റൽ വകുപ്പിന് അടുത്തിടെ നൽകി പക്ഷേ കരാറുകാരന് പണം ധനവകുപ്പ് ഇതുവരെ നൽകിയിട്ടില്ല നിലവിലെ ലൈസൻസിന് പകരം പുതിയ സ്മാർട്ട് കാർഡിലേക്ക് മാറാൻ ഇരുന്നൂറ് രൂപ അടയ്ക്കണം പുതിയ ലൈസൻസിനാണെങ്കിൽ ആയിരത്തി അഞ്ച് രൂപ തപാലിലെത്താൻ നാൽപ്പത്തഞ്ച് രൂപ വേറെയും ഫലത്തിൽ ഡ്രൈവിംഗ് പഠിച്ച് എച്ചും എട്ടുമെടുത്ത് പരീക്ഷ പാസായി പണമടച്ച് കാത്തിരിക്കുന്നവരാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഇപ്പോൾ ക്ഷാവരയ്ക്കുന്നത് കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം